நடா. தெக்கும்புறத்தாருடை ஹீரோயினானும் தோன்னும் பொடி சரக்கா. லோடோ. சின்னவளே, முகம் சிவந்தவளே, நான் ஏற்றுக் கொள்வேன் கரம் தொட்டு என் கண்ணே. சீத்த உறஞ்சும் எங்காண்டக்க தெண்டித்திரிஞ்சிருந்த ஒரு கூத்துகாரியும் கூட்டையும் உற்சவம் ஜெயிக்கா ഭഗവதியുടെ മുമ്പിൽ കൊണ്ടിറക്കുക. അവര് തെക്കു വടക്ക് നടന്ന് നാടടച്ച് പോലെ മെമ്പറിയ എന്തൊക്കെ അവർ അമ്പലം വഴി നിന്ന് കാട്ടിക്കൂട്ടിയെന്ന് അറിയോ തരും എനിക്ക്? ശുദ്ധിയും വൃത്തിയില്ലാത്ത വർഗ ആ ആട്ടക്കാരി പെണ്ണിനെ പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തിരുമേനി ഇതിൽ ഇടപെടില്ലാറ്റാൽ കയ്യും കെട്ടി നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അടങ്ങ, എന്ത് പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ ഇല്ലേ? നിങ്ങള് നിങ്ങളുടെ ഭാഗം പറയണു, തെക്കുംപ്രക്കാർക്ക് അവരുടെ ഭാഗം പറയണ്ടാവും. രണ്ടു കൂട്ടിനും തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടായിന്നുള്ളത് നേരെ തന്നെ. അതിനൊരു കൂട്ടിനെ മാത്രം പറയേണ്ട കാര്യമുണ്ടോ? പുഴ നീന്തി വന്ന ഭഗവതിയുടെ നടയാണ് ജന്മാന്തരങ്ങളുടെ പുണ്യസ്ഥലം. ശുദ്ധം വൃത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ട് വരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളിലൊന്നും ഒറ്റ നോട്ടക്കുറവും ഉണ്ടാവും. വരൂ വരൂ, കലാകാരന് വന്ന അന്ന് മുതൽ തിരക്കൊഴിഞ്ഞിട്ട് നേരെ അല്ലേ? റിഹേഴ്സലിന് പുറമേ നാട്ടുകാര്യങ്ങള് മറ്റു കാര്യങ്ങള്. അതെ അതെ. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഉത്സവം ഗ്രൂപ്പ് തിരിഞ്ഞാണെങ്കിലും സ്റ്റേജ് പൊതുവായിട്ടുള്ളതാണല്ലോ. അതെവിടെയാ, എങ്ങനെയാണെന്നൊക്കെ നിശ്ചയിക്കണേ. ഇത്തവണ സ്റ്റേജ് മണിയനാലിന്റെ ചോട്ടിൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. വിരോധം ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കുക. അതിലിപ്പോ ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്? ചെല്ലുക ചെല്ലുക, ഭംഗിയാക്കുക. അറിവുണ്ട്, ആൾബലമുണ്ട്, ശോഭിക്കും അല്ലേ? അത് സംശയമില്ല, ദോഷം പറയരുതല്ലോ. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായയടിച്ച് ചായയടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ട കൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ, എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി അല്ല ഗ്ലാനി? വേണ്ട വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടത്തില്ല. പെട്ടിവാനെ പോലും അറിയില്ലെന്നാ തെക്കുംപുറത്താര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രേഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സ് അലിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറന്നു, വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. ഡി കെ പി കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും. കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോരാതെ. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോറകേ. അത്ര സൂപ്പിക്കണ്ട, വേണം. കാര്യം കാട്ടിലേ
രജനീതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി യാത്രയായി നിനക്കെന്താ ചത്ത കഴുതുള്ള പേരും കൂടിയുണ്ടോ കഴുത പാമ്പുകൾ യ്യബേ ഇന്നലെ പല്ലിയേക്കാൻ മറന്നു ഇന്ന് തീർച്ചയായിട്ടും തേക്കണം കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി നഗയാണ ഇല്ല ഇല്ല അവര് കുളിക്കാൻ പോവാ അതിനെന്താ കുളിച്ചോട്ടെ നമ്മളെന്തിനു പോണം അതെന്തൊരു വസ്ത്രാണോ നമ്മളെ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്ന ഉണ്ടോ അവര് കുളിച്ചിട്ട് പോക്കോട്ടെ ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നു ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും പോകോ പ്രഭേ സൺബാത്തി താല്പര്യമുണ്ടോ ഓ ഇംഗ്ലീഷ് അറിയില്ലല്ലേ ഐ സ്പീക്ക് യു ഐ ഹീറോ ഹീറോയിൻ ഓഫ് ദി സൺബാത്ത് സുഖം തന്നെയല്ലേ കട്ടവണ്ടി കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടാ അവിടുത്തെ കൊല്ലണമെന്ന് മയത്തിൽ ഇട്ടേ എനിക്ക് ആരത് ജലകന്യേ െ പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം എന്താ ഇതൊക്കെ കേട്ടിരിക്കണമെങ്കിലേ ഇനി കേൾക്കാൻ ഇരിക്കണേ ഉള്ളൂ ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയില്ലേ കലയെ കുറിച്ചല്ല കേട്ടത് പിന്നെ എന്തിനെ കുറിച്ചാണാവോ അതിപ്പോ എങ്ങനെയാ കുട്ടിയോട് തുറന്നങ്ങട് പറയാ തുറന്നങ്ങട് പറഞ്ഞോളൂ മടിക്കണ്ട കുട്ടി സൂക്ഷിച്ച് സംസാരിക്ക ചന്തയല്ലേ തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ചു വരട്ടല്ലേ തടിയാ പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക മൂന്നാല് തടിയന്മാർ ചുറ്റും നിന്ന് ചോദ്യം ചെയ്യാ എന്താ വരട്ടെ നിങ്ങളെ അമ്പലത്തിലെ പ്രോഗ്രാമിൽ വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പോലും പറഞ്ഞു വിചാരിച്ചോന്നേന്റെ സാമർഥ്യം വേണ്ട ഇയാളാണല്ലേ സ്ഥിരം കള്ളുഷാപ്പിൽ പോകുന്ന വ്യക്തി പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലോ അല്ലേ നീ സംസാരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ആരോടാണ് വല്ല പിടിപാടുണ്ടോ നിനക്ക് ഇല്ല കാര്യം തുറന്നു പറയണ ഇനി ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യരുടെ വരവും പോക്കും അതന്നെ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല മോന്തേമേലും മുറ്റടിക്കുന്ന ചൂലിന്റെ പാടുണ്ടാവും അത്ര തന്നെ മേലെടുത്ത് ഗ്രാമം ഭഗവതിയുടേതാണ് അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട് ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം തിരുമേനി നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ
അങ്ങനെയൊക്കെ ഞാനും ഒരു തിരുമേനിയാട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും ഇല്ലേ? ഉണ്ടല്ലോ, കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ വടക്കും പറഞ്ഞാലിനെ? അങ്ങനെയാച്ചാ അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ എടുത്തിട്ട് പൊതിക്കൂലേ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പുറക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടച്ച് സമ്മതി തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണിയം സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ, എനിക്ക് വിശക്കണോ, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോകാം. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കുംപുറം 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 പടി നോക്കും. ഇറങ്ങിയിരിക്കന്നെയാ എന്ന് പറയാമോ എന്തോ. കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പാവുമ്പോ പലതരക്കാർ കാണും, ചില തമാശകൾ വികൃതികൾ, അതൊക്കെ പെരുപ്പിച്ച് കാണാതിരിക്കുന്നതാണ്. കലാകാരിയെ വിളിപ്പിച്ചതും ശാസിച്ചതും കലാകാരന്മാർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ കലാകാരന്മാർ ലോലഹൃദയരാണ്. വേദനകളൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവില്ല. വിളിപ്പിക്കാം, സംസാരിക്കാം, പക്ഷെ ശാസിക്കൽ അനുസരിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോ കാലം മാറുകയാണ്. ശരിയാണ്, പുതിയ തലമുറയെ മനസ്സിലാക്കാൻ എന്നെ പോലുള്ളവർക്ക് അല്പം സമയം വേണ്ടിവരും. ജയദേവൻ ക്ഷമിക്കുക. കാണിക്കുന്നേ അത് ആനപ്പിണ്ട. ആനയുടെ വൈദ്യം മൂന്നാന. നാട്ടിലൊക്കെ മേൽ കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ? സമയം കിട്ടി. ആ ചെരുപ്പ് എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികൾ.